ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഗുർപ്രീതിനെതിരെ ഒരുപാട് വലിയ ട്രോളലുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിലരെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാകും ഇതൊക്കെ മോശമല്ലേ എന്ന്. അവരോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്, ക്ലബ് ഫുട്ബോളിൽ സർവ്വസാധാരണം. ഒരേ രാജ്യത്തിന്റെ ആളുകൾ പല പല ക്ലബിനു വേണ്ടി ബൂട്ട് കെട്ടുമ്പോൾ ക്ലബിന്റെ ആരാധകർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രോളും, അതൊക്കെ ഇവിടെ സ്വാഭാവികം. എന്നാൽ ഇന്ത്യയുടെ മത്സരം വരുമ്പോൾ, ആ നീല ജേഴ്സിയുടെ കാര്യം വരുമ്പോൾ, കേരളക്കാരനും ബംഗാളിയും തമിഴ്നാട്ടിലെ ആളുകളും ബംഗളൂരു എഫ്സിയിലെ ആരാധകരും ഗോവക്കാരനും എല്ലാം ഈ നീല കളറുള്ള ഇന്ത്യൻ ജേഴ്സിക്ക് കീഴിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരക്കും. അവിടെ ഒറ്റ വികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഇന്ത്യ. ഹലോ, നമസ്കാരം. ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി മാച്ച് അവസാന നിമിഷ ത്രില്ലർ പോരാട്ടത്തിനു ശേഷം ബംഗളൂരു എഫ് സിയുടെ പരിശീലകൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച ആദ്യത്തെ ഗോൾ ഗാരി ഹൂപ്പറിന്റെ ഷോട്ട് ഗുർപ്രീതിന്റെ ദേഹത്ത് തട്ടി. ഗുർപ്രീത് ഗ്രൗണ്ടിൽ വീണപ്പോൾ റഫറി വിസിലടിക്കേണ്ടതായിരുന്നു, റഫറി അത് ചെയ്തിട്ടില്ല എന്നുമാണ് ബംഗളൂരു എഫ് സിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സത്യം പറഞ്ഞാൽ അത് ഒരു ഫൗളേ അല്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരവും ഗുർപ്രീത്തുമായിട്ടുള്ള ടാക്ലിങ്ങോ മറ്റുള്ള ഒരു ടച്ചോ ഒരു തൊടൽ പോലോ നടത്തിയിട്ടില്ല. അത് ബോൾ കൊണ്ടിട്ട് സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കുന്ന പോലെ ഒരു നോർമൽ പ്രക്രിയ മാത്രമാണ് അത്. അതൊരിക്കലും ഫൗൾ വിളിക്കാൻ സാധിക്കുകയില്ല. ഇന്നലത്തെ മത്സരം നിയന്ത്രിച്ചിട്ടുള്ളത് ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച റഫറി ആയിട്ടുള്ള ഹാരിഷ് കുണ്ടു എന്ന റഫറിയാണ്. നമുക്കറിയാമല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ചിൻ്റെ അവസാന നിമിഷം ഗോൾ ഈസ്റ്റ് ബംഗാൾ അടിച്ചപ്പോൾ ചിലർ പറഞ്ഞു അതൊരു ഹാൻഡ് ബോളാണെന്ന്. അന്നും ഈ ഒരു മത്സരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഹാരിഷ് കുണ്ടു തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത് ഒരു ഹാൻഡ് ബോളേ അല്ല, അത് ക്ലിയർ ഗോൾ തന്നെയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ വന്നിട്ടുള്ള അവസാന നിമിഷ ഗോൾ അതേപോലെ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ള ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഗോൾ. ഇതൊരു ഫൗളായി തന്നെ ഒരു ഇഞ്ച് പോലും കണക്കാക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ബോള് സാധാരണ മനുഷ്യന് ബോൾ തട്ടിക്കഴിഞ്ഞാൽ ചില നേരങ്ങളിൽ സംഭവിക്കാം പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ബോഡി റിയാക്ഷനാണ് ഗുർപ്രീതിന് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഒരു ഫൗളിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്താൻ സാധിക്കുകയില്ല. ISL ചരിത്രത്തിൽ തന്നെ ബംഗളൂരു എഫ് സിക്ക് നാണക്കേടിന്റെ റെക്കോർഡാണ് ഇന്നലത്തെ മത്സരത്തോടെ കൈവന്നിരിക്കുന്നത്. തുടർച്ചയായ 6 മത്സരങ്ങൾ വിജയമില്ലാതെ പോകുന്ന ബംഗളൂരു എഫ് സി ആദ്യമായിട്ടാണ് ISL വന്നിട്ടുള്ളത്. അവസാന 6 മത്സരങ്ങളിൽ 5 തോൽവിയും 1 വിജയവും. സത്യം പറഞ്ഞാൽ ബംഗളൂരു എഫ് സി പോലുള്ള ഒരു ക്ലബ്ബ് ഇത്തരത്തിലൊരു നാണക്കേടിൻ്റെ റെക്കോർഡ് കൈവന്നിരിക്കുന്നത് ISL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരുപക്ഷേ ഈ ഒരു മോശം പ്രകടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആഷിഖ് കുർണിയൻ്റെ അഭാവം തന്നെയാണ്. മലയാളി താരമായ ആഷിഖ് കുർണിയൻ്റെ മിന്നുന്ന ഫോം ബംഗളൂരു എഫ് സിയെ ഒരുപാട് മത്സരങ്ങൾ വിജയത്തിലെത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പരിക്ക് പറ്റിപ്പോയതോടെ പടുകുഴിയിലാണ് ബംഗളൂരു എഫ് സി വീണിട്ടുള്ളത്. ആഷിഖിൻ്റെ അഭാവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഷിഖ് ഇല്ലാത്തത് ബംഗളൂരു എഫ് സിക്ക് വലിയ നഷ്ടം തന്നെയാണെന്ന കാര്യം. ഒരുപക്ഷെ മിക്കുവിനെ പോലെയുള്ള ഒരു പക്ക പവർഫുൾ സ്ട്രൈക്കർ ഇല്ലാത്തത്, ആ മിക്കുവിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് ബംഗളൂരു എഫ് സിക്ക് വീണ്ടും വീണ്ടും തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വീണ്ടും ബംഗളൂരു എഫ് സിക്ക് തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് ഈ സീസണിൽ കാണാൻ സാധിക്കുന്നത്. ഡേഷോൺ ബ്രോൺ ബംഗളൂരു എഫ് സിയുടെ സ്ട്രൈക്കറായിരുന്നു. അദ്ദേഹം ടീം മാറി നോർത്ത് ഈസ്റ്റിലേക്ക് ചേക്കേറിയപ്പോൾ അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഗോളടിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ബംഗളൂരു എഫ് സിക്ക് എന്തോ ഒരു തൊട്ടതെല്ലാം കേൾക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സീസണിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.